Hi, hello friends, welcome back to our YouTube channel BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ സ്കോർപ്പിയോൺ ഓർക്കിഡ് അല്ലെങ്കിൽ സ്പൈഡർ ഓർക്കിഡ്. ഈ കാണുന്നതാണ് സ്പൈഡർ ഓർക്കിഡ്. അപ്പോൾ ഈ ഒരു ഓർക്കിഡിനും ഡാൻസിംഗ് ലേഡി ഓർക്കിഡിനും നമ്മൾ കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഈ ഒരു പ്ലാന്റ് കെയർ ഇതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഓർക്കിഡ്. അപ്പോൾ യെല്ലോ കളർ പൂക്കൾ തരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണിത്. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ടിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഉണങ്ങിയ തൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കരിക്കട്ട ഒക്കെ ഇട്ടിട്ടാണ് ഞാനിത് പോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കുറച്ച് മണ്ണും കൂടി ഇട്ടാണ് നട്ടിട്ടുള്ളത്. എന്താ ഈ കാണുന്ന പോർഷനാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആവശ്യമുള്ള, ഈ ഓർക്കിഡ് പ്ലാന്റിന് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതായത് ഓർക്കിഡിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഈ സൈഡിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ വരുന്നത്. അതായത് ഇപ്പോൾ ലീഫിൻ്റെ സൈഡിൽ നിന്ന് വന്ന തൈയാണ്. നമ്മൾ ചകിരി ഇതായി ഇതുപോലെ നല്ല രീതിക്ക് അടക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലെല്ലാം വേര് പിടിക്കുന്നതായിരിക്കും. അതായത് ഇതിലെല്ലാം ഇപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന കുറേ തൈകൾ ഞാൻ ഇപ്പോൾ ഇളക്കി നട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാം. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി തൈകൾ ഇളക്കുമ്പോൾ ഒരു തൈയായിട്ട് ഇളക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട് തൈയായിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട്. എനിക്ക് മാത്രമേ പെട്ടെന്ന് ആ ഒരു പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും പുതിയ പുതിയ തൈകൾ വരെയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഓർക്കിഡിൽ നല്ല രീതിക്ക് ഇങ്ങനെ വേരുകൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ. തൊണ്ടിനകത്തൊക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് മണലും കൂടിയാണ് ഇട്ടേക്കുന്നത്. എന്താ ഈ ഒരു ഓർക്കിഡ് നാല് ചൂളോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തൊണ്ടി ഇങ്ങനെ നിറച്ച് ചുവട്ടിൽ അടുക്കി കൊടുക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്കോർപ്പിയോൺ ഓർക്കിഡ് അല്ലെങ്കിൽ സ്പൈഡർ ഓർക്കിഡ്. അപ്പോൾ സ്കോർപ്പിയോൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ പൂക്കൊക്കെ, പൂവൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് ആ പ്ലാന്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു മുരിങ്ങയിലാണ് പാടിച്ചിരുന്നത്. ഒരുപാട് നാൾ പഴക്കമുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ ഫ്ലവറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം മുരിങ്ങ ഒരുപാട് ഹൈറ്റിൽ പോയതുകൊണ്ട് നമുക്ക് പൂക്കൾ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നു. നമ്മളതിനെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിനിമം ഹൈറ്റിലാക്കി നിർത്തിയേക്കാണ് ഈ പ്ലാന്റിനെ. ഈ കാണുന്ന പോലെ ലീഫിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ ഒരുപാട് വേരുകൾ വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ ഓർക്കിഡിൻ്റെ തൈയാണ്. അപ്പോൾ പുതിയ പുതിയ പ്ലാന്റ്സ് ഇതുപോലെ വശങ്ങളിൽ നിന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ നമുക്കിതിനെ ഇതിൽ നിന്ന് തന്നെ ഇളക്കിയെടുക്കാം. പ്ലാന്റ് നിന്നിട്ട് തന്നെ നല്ല രീതിക്ക് റൂട്ടുകൾ വരും. നമ്മുടെ ഈ ഒരു സ്കോർപ്പിയോ നോക്കുന്ന അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഫ്ലവറിങ് ആവുകയുള്ളൂ. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത്. അതായത് ഈ കാണുന്ന നമ്മുടെ സ്കോർപ്പിയോണുകളുടെ ചുവട് ഭാഗമാണ് കണ്ടോ, വേരുകൾ ഒരുപാട് ഇതായി ഇതുപോലെ തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതായി മുരിങ്ങയിൽ നല്ല രീതിക്കിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് തൈകൾ ഇതായി ഇപ്പോൾ ഇതുപോലെ വരുന്നുണ്ട് ഇതിനകത്ത്. അതായത് മെയ് ഒരു തൈ നമ്മുടെ മെയിൻ തണ്ടിൽ നിന്ന് വന്ന് വലുതായി നിൽക്കുന്നതാണ്. അപ്പം പൂവുകളില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതുപോലെ ഇങ്ങനെ നിറയെ വേരുകളായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ മുരിങ്ങയും ഇവിടെ ഒരു കൊന്ന നട്ടിട്ട് അപ്പോൾ അതിലാണ് ആ കൊന്നയിലോട്ട് നമ്മൾ മാറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ ഇങ്ങനെ വേരുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന വെറൈറ്റി ഓർക്കിഡാണ്. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് നമുക്ക് ഒരുപാട് കെയറിങ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പടർന്നു കിടന്ന കുറേ പ്ലാന്റ്സ് ഞാൻ വേറെ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അതാണ് നമ്മൾ കട്ട് ചെയ്ത് നട്ടുള്ള പ്ലാന്റാണിത്. ഇപ്പോൾ അത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് നല്ല രീതിക്ക് ഫ്ലവറിങ് ആവാൻ വേണ്ടി മെയിനായിട്ട് കൊടുക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം.
അപ്പോൾ ഈ കാണുന്നത് NPK ആണ്, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ നല്ല രീതിക്ക് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളമാണ്. നമ്മുടെ നഴ്സറികളിലും മറ്റുമൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളമാണ്. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 2-3 സ്പൂൺ എടുത്ത് നമുക്കൊരു ബക്കറ്റിലിട്ട് കലക്കി നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലീഫും തണ്ടും ഒക്കെ നനയുന്ന രീതിക്ക് നല്ല രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്പ്രേയർ ആണെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും. അപ്പോൾ ഇതാകുമ്പം നല്ല രീതിക്ക് ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ഇതുപോലെ നനഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വേരെല്ലാം നല്ല രീതിക്ക് നനഞ്ഞ് നമ്മുടെ പ്ലാന്റ് നല്ല രീതിക്ക് വളമെല്ലാം പിടിച്ച് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് നല്ല രീതിക്ക് ഫ്ലവറിങ് ആവാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളമാണ് NPK. നമ്മുടെ പ്ലാന്റ് ഇതായിപ്പോൾ നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. അതാ ഇവിടെ നട്ടേക്കുന്ന ഈ ഓർക്കിഡിന് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ അതിൻ്റെ ചുവട്ടിലും തണ്ടും എല്ലാം നല്ല രീതിക്ക് നനയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ യെല്ലോ കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്, ഈ ദൈവേദ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.